ആറ്റിങ്ങൽ നിയോജകമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ ശ്രീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മൂന്നുമുക്ക് സൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചാൽ ഏത് കോട്ടയും തകർക്കാൻ കഴിയുമെന്ന് ആറ്റിങ്ങലിലെ യു ഡി എഫ് പ്രവർത്തകർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണെന്നും അതേ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ആറ്റിങ്ങലിൽ നിന്നും അഡ്വക്കേറ്റ് എ ശ്രീധരൻ നിയമസഭയിലെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ലെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അടൂർ പ്രകാശ് എം പി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഈ സംസ്ഥാനത്ത് ചെയ്തിട്ടുള്ള ദുശ്ചെയ്തികൾ അതൊക്കെ നമുക്ക് വീട് വീടാന്തോറും കയറുന്ന അവസരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. അത് നമ്മളുടെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ കാണുന്നു. ആ കടമയും ഉത്തരവാദിത്വവും നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആറ്റിങ്ങൽ അസംബ്ലി നിയോജകമണ്ഡലം നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഏറെ ബാലികേറ മലയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതിന് കാരണം ആറ്റിങ്ങൽ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തൽ നടത്തുമ്പോൾ നമുക്കൊരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനോ നമുക്ക് ആഗ്രഹിച്ചതുപോലെ നമുക്ക് മുമ്പോട്ട് കടന്നു വരാനോ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കടന്നു വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഇനിയും നമ്മൾക്കിതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ഒന്നും മനസ്സിലുണ്ടാകാൻ പാടില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് ഞാനേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന ഒരാളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് 30 വർഷക്കാലത്തിന് ശേഷം ഈ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ എന്നെ കൈ പിടിച്ചുയർത്തി, നിങ്ങൾ എന്നെ സഹായിച്ച്, നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച് നിങ്ങൾ പാർലമെന്റിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കിയവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ സി പി എമ്മിനെ നിശിതമായി വിമർശിച്ചു. നേമത്ത് സി പി എമ്മും ബി ജെ പി കൂട്ടുകെട്ടാണെന്നും സി പി എമ്മിന് ആത്മാഭിമാനമുണ്ടെങ്കിൽ നേമത്ത് വി ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് കെ മുരളീധരനെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മൺവട്ടിയും മൺകോരികയും അടയാളത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീധരൻ സാറിനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ചാൽ ഒരു സംശയവും വേണ്ട ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ പ്രതിനിധി ജയിച്ചാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം നമുക്കൊക്കെ അപ്രാപ്യം, അസാധ്യം എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. ആ അപ്രാപ്യം അസാധ്യമെന്ന് വിശ്വസിച്ചിരുന്ന ആ വിചാരം, ആ വിശ്വാസം നമ്മൾ മാറ്റുന്നു, ആ ധാരണ നമ്മൾ തിരുത്തുന്നു. അതിന് പക്വമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിരിക്കുന്നു. അതിനനുരോധമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ വിചാരിച്ചതാണോ കിളിമാനൂരിൽ ബി പി മുരളിയെ പോലെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ളവർ പ്രതിനിധീകരിച്ചിരുന്ന കിളിമാനൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ചുറുചുറുക്കോടുകൂടി ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ കോൺഗ്രസും യു ഡി എഫും സടകുടഞ്ഞെണീറ്റ് പ്രവർത്തിച്ചപ്പോ നിഷ്പ്രയാസം അനായാസം വിജയിച്ചു കയറാൻ കഴിഞ്ഞെങ്കിൽ ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 9 ഗ്രാമപഞ്ചായത്തുകളിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിലോമകരമായ തിരിച്ചടി നേരിട്ട ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനും യു ഡി എഫിനും കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ അപ്രാപ്യം, അസാധ്യം, ബാലികേറ മലയാണ് ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലം എന്ന് വിചാരിച്ച ആ നിയോജക മണ്ഡലത്തിൽ ഇന്ന് 4 പഞ്ചായത്ത് പ്രസിഡന്റുമാർ മൂവർണ്ണ കൊടി പിടിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്. ഡി സി സി പ്രസിഡന്റ് നെയ്യാറ്റിങ്കര സനൽ, ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസ്, ആർ എസ് പി നേതാക്കന്മാരായ ചന്ദ്രബാബു, സനൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് വി ജയകുമാർ, സെക്രട്ടറി ഹാഷിം, കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കെ പി സി സി അംഗങ്ങൾ, ഡി സി സി ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
HP News, Attingal.